നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 13 വയസ്സുള്ള ഒരു മകനെ പീഡിപ്പിച്ച 37-കാരിയായ അമ്മ. കടക്കാവൂരിൽ നിന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ് വന്ന ഒരു വാർത്ത. അന്ന് 37-കാരിയായ അമ്മയെ ജയിലറയ്ക്കുള്ളിൽ അടച്ചത് 27 ദിവസം. ഈ ദിവസങ്ങളിൽ അത്രയും അമ്മ മകനെ പീഡിപ്പിച്ചതിൻ്റെ വിശദാംശങ്ങൾ പോലീസ് പുറത്തുവിട്ടുകൊണ്ടിരുന്നു. 2020 ഡിസംബറിലാണ് പോലീസ് ഇത്തരമൊരു കേസെടുക്കുന്നത്. 13 വയസ്സുള്ള മകനെ പീഡിപ്പിച്ച അമ്മയെക്കുറിച്ചുള്ള വാർത്തകൾ അന്ന് മാധ്യമങ്ങൾ പൊടിപ്പും തൊങ്ങലും വെച്ച് നൽകി. എന്നാൽ പിന്നീട് കേസ് കൃത്യമായി അന്വേഷിക്കപ്പെട്ടപ്പോൾ ഒരു കാര്യം വ്യക്തമായി. കുടുംബവഴക്കിൻ്റെ പേരിൽ ഭർത്താവ് കെട്ടിച്ചമച്ചതാണ് ഈ കേസ്. തുടക്കം മുതൽ കേരളം സംശയിച്ചിരുന്നു, ഒരമ്മയ്ക്ക് അതും 13 വയസ്സുള്ള മകനെ ഇത്തരത്തിൽ പീഡിപ്പിക്കാൻ കഴിയുമോ? കോടതി നിർദ്ദേശപ്രകാരം ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിക്കുകയും അമ്മ നിരപരാധിയെന്ന് തെളിയുകയും ചെയ്തു. ഇവിടെ പോലീസ് നടത്തിയത് നിരവധി വീഴ്ചകൾ. അമ്മയെ അറസ്റ്റ് ചെയ്യും മുൻപ് അവരും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് പോലീസ് പരിശോധിക്കേണ്ടിയിരുന്നു. ഈ സ്ത്രീയും ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നങ്ങളെക്കുറിച്ച് പോലീസിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നുവെന്നും അതേക്കുറിച്ചൊന്നും പോലീസ് പരിശോധിച്ചില്ലെന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. മേലുദ്യോഗസ്ഥരിൽ നിന്ന് ഉപദേശം തേടുകയോ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു നിർദ്ദേശം സ്വീകരിക്കുകയോ പോലീസ് ചെയ്തില്ല. ക്രൈംബ്രാഞ്ച് IGയുടെ നേതൃത്വത്തിൽ ഒരു പ്രത്യേക സംഘമാണ് ഈ കേസന്വേഷണം നടത്തിയത്. കേസിൽ യുവതി കുട്ടിയെ പീഡിപ്പിച്ച യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്നവർ കണ്ടെത്തി. അമ്മയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തി മഗസർ തയ്യാറാക്കുമ്പോൾ SI വിനോദിന് സംഭവിച്ചത് ഗുരുതര വീഴ്ചകൾ. CI ശിവകുമാറും DVSP സുരേഷും നിയമോപദേശം തേടിയില്ല എന്നും ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. DVSP P സുരേഷ് കൃത്യമായ നിർദ്ദേശങ്ങൾ SIക്ക് നൽകിയില്ല. ഇതിൽ ഗുരുതരമായ വീഴ്ചയാണ് DVSP വരുത്തിയിരിക്കുന്നത്. SIയും കുട്ടിയുടെ പിതാവും തമ്മിൽ 21 ദിവസത്തിനിടെ നടത്തിയത് 67 ഫോൺ കോളുകൾ. അതിനർത്ഥം ആ സ്ത്രീയുടെ ഭർത്താവും SIയും തമ്മിൽ എന്തോ അവിശുദ്ധ ബന്ധമുണ്ടായിരുന്നു എന്ന് തന്നെ. 3 പോലീസ് ഉദ്യോഗസ്ഥരുടെയും സ്വകാര്യ ഫോൺ വിവരങ്ങൾ ശേഖരിക്കണം എന്ന നിർദ്ദേശവും ക്രൈംബ്രാഞ്ച് എഴുതിയിരിക്കുന്നു. ഭാര്യയെ കേസിൽ കൊടുക്കാൻ ഭർത്താവ് കുട്ടിയെക്കൊണ്ട് കള്ളം പറയിപ്പിച്ചു എന്ന ഗുരുതരമായ കണ്ടെത്തലാണ് ക്രൈംബ്രാഞ്ച് നടത്തിയിരിക്കുന്നത്. മനഃശാസ്ത്ര വിദഗ്ധരുടെയോ ഡോക്ടർമാരുടെയോ സഹായം പോലീസ് തേടിയില്ല. കുട്ടിയുടെ മൊഴി പൂർണ്ണമായും കളവാണെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തി. പിതാവ് മർദ്ദിച്ചാണ് ഇത്തരമൊരു മൊഴി താൻ നൽകിയത് എന്ന് കുട്ടി പിന്നീട് തുറന്നു പറഞ്ഞു. പിതാവ് തങ്ങളെ മർദ്ദിച്ചിരുന്നുവെന്നും മൂത്ത കുട്ടി നൽകിയ മൊഴി കളവാണെന്നും ഇളയ കുട്ടി പോലീസിനോട് പറഞ്ഞിരുന്നു. എങ്കിലും പോലീസ് അതിനൊന്നും ചെവിക്കൊണ്ടില്ല. 17, 13, 11 വയസ്സുള്ള 3 ആൺമക്കൾ, 6 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ്. അമ്മയുടെ സ്ഥിതി അതിദയനീയമായിരുന്നു. മകനെ പീഡിപ്പിച്ച കേസിൽ പോലീസ് വീട്ടിൽ വന്ന് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന ദാരുണാവസ്ഥ. പിന്നീട് അവരെ ജയിലിറയ്ക്കുള്ളിൽ അടയ്ക്കുന്നു. കേരളത്തിലെ വാർത്താമാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളുമൊക്കെ മകനെ പീഡിപ്പിച്ച അമ്മ എന്ന നിലയിൽ ആ സ്ത്രീക്കു നേരെ വളരെ ക്രൂരമായ പരിഹാസം ചൊരിയുന്നു. സ്വന്തം മകനെ പീഡിപ്പിച്ചു എന്ന കേസിൽ ഒരമ്മ അറസ്റ്റിലാകുന്നത് ആദ്യമായി. കുട്ടിയുടെ മാതാപിതാക്കൾ തമ്മിൽ നേരത്തെ മുതൽ പിണക്കത്തിലായിരുന്നു. അവർ തമ്മിൽ കേസുകൾ കോടതിയിൽ നിലനിൽക്കുന്നു എന്ന വസ്തുതയൊക്കെ പോലീസ് പൂർണ്ണമായും മറച്ചുവെച്ചു. അമ്മയുടെ സംരക്ഷണത്തിലായിരുന്നു കുട്ടി കഴിഞ്ഞത്. ഇടയ്ക്ക് പിതാവ് പുനർവിവാഹിതനായി ഗൾഫിലേക്ക് പോയി. വിവാഹമോചന കേസ് നടക്കുന്നതിനിടയിൽ അമ്മയെ പൂർണ്ണമായി തകർക്കലായിരുന്നു അയാളുടെ ലക്ഷ്യം. അച്ഛനൊപ്പം ഗൾഫിൽ പോയിരുന്ന കുട്ടി പിന്നീട് തിരിച്ചു വന്ന് അമ്മയ്ക്കൊപ്പം താമസിച്ച് അതിനുശേഷം അച്ഛനിലേക്ക് മടങ്ങിയെത്തിയപ്പോഴാണ് ഇത്തരമൊരു വിചിത്രമായ പരാതിയുമായി അച്ഛനും കുട്ടിയും ചേർന്ന് കടക്കാവൂർ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. ഒരു കുടുംബവഴക്കിൻ്റെ പേരിൽ അമ്മയെ പീഡകയാക്കുന്ന ഏറ്റവും ക്രൂരമായ സംഭവമാണ് അവിടെ നടന്നത് എന്ന് ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടി. കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ നിന്നാണ് ആ സ്ത്രീക്ക് ഒടുവിൽ നീതി ലഭിച്ചത്. അമ്മയും കുഞ്ഞും തമ്മിലുള്ള ഊഷ്മള സ്നേഹം മറ്റൊന്നിനോടും താരതമ്യം ചെയ്യാനാവില്ല എന്ന് കോടതി തുറന്നു പറഞ്ഞു. ജനനത്തിന് മുൻപേ തുടങ്ങുന്ന ആ സ്നേഹബന്ധത്തിന് ഉപാധികളില്ല. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യണം എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ്, അമ്മയ്ക്ക് നേരെ പീഡനമാരോപിക്കുന്ന കേസ് മാതൃത്വത്തിൻ്റെ പവിത്രതയെ അവഗണിക്കുന്നതാണ് എന്ന് ജസ്റ്റിസ് ഷെർസിയുടെ ഉത്തരവിൽ എടുത്തു പറയുന്നു. 3 വർഷമായി ഈ യുവതിയുമായി അകന്നു കഴിയുകയാണ് ഭർത്താവ്. ഭർത്താവ് വീണ്ടും വിവാഹിതനായി എന്നറിഞ്ഞ യുവതി ജീവനാംശത്തിന് കേസ് കൊടുത്തു. ഇതാണ് കള്ളക്കേസിനാധാരമായ സംഭവം.
അമ്മയ്ക്കെതിരെ 13 വയസ്സുകാരന്റെ മൊഴിയിൽ പ്രാഥമിക അന്വേഷണം പോലും നടത്താതെ ആ സ്ത്രീയെ പോലീസ് ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കുന്നു. അതും പീഡകയാക്കി. ഭർത്താവിനെതിരെ ജമാഅത്ത് കമ്മിറ്റിക്കും ആറ്റിങ്ങൽ DYSP-ക്കും അമ്മ പരാതി നൽകിയെങ്കിലും അതിലൊന്നും യാതൊരുവിധ നടപടികളുമില്ല. DYSP സുരേഷ്, ഇൻസ്പെക്ടർ ശിവകുമാർ, SI വിനോദ് എന്നിവർക്കെതിരെ വകുപ്പ് തല നടപടിക്ക് മുന്നോടിയായുള്ള അന്വേഷണത്തിന് ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നു. DGP അനിൽകാന്തിന്റെ ശുപാർശ പ്രകാരമാണ് ഇത്തരമൊരു നടപടി. 27 ദിവസം ജയിലറയ്ക്കുള്ളിൽ കണ്ണീരോടെ കിടന്ന അമ്മയ്ക്കൊടുവിൽ ജാമ്യം അനുവദിച്ചത് ഹൈക്കോടതി. ജസ്റ്റിസ് ഷെൻസിയുടെ സിംഗിൾ ബെഞ്ചാണ് കുട്ടിയുടെ അമ്മയ്ക്ക് ജാമ്യം അനുവദിച്ചത്. 13 വയസ്സുള്ള സ്വന്തം മകനെ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കേസിൽ പോക്സോ കേസ് ചുമത്തിയായിരുന്നു യുവതിക്ക് ജാമ്യം പോലും നിഷേധിച്ച് ജയിലറയ്ക്കുള്ളിൽ കഴിയേണ്ടി വന്നത്. അസാധാരണമായ ഒരു കേസാണിതെന്നും മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ തന്നെ കേസ് നേരിട്ടന്വേഷിക്കണമെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. കുട്ടിയെ അച്ഛന്റെ അടുക്കൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കണം എന്ന വളരെ ശ്രദ്ധേയമായ നിരീക്ഷണവും കോടതി നടത്തി. കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥ നിലവിലെന്തെന്ന് എന്ന് കൃത്യമായി പരിശോധിക്കണം. ഇതിനായി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കണമെന്നും കോടതി ഉത്തരവിട്ടു. മെഡിക്കൽ കോളേജിലെ വിദഗ്ധരെ സംഘത്തിൽ ഉൾപ്പെടുത്തണം. അന്വേഷണ പുരോഗതി എങ്ങനെയെന്ന് കൃത്യമായി കോടതിയെ ധരിപ്പിച്ചിരിക്കണം. ഇത്തരത്തിൽ ഹീനമായ ഒരു കൃത്യം ചെയ്യുന്ന ഒരമ്മയും അങ്ങനെ വിളിക്കപ്പെടാൻ യോഗ്യതയല്ല എന്ന് തീർത്തു പറഞ്ഞ കോടതി കൃത്യമായ ഒരു വിധി എഴുതി. അമ്മ നിരപരാധിയാണ് എന്നാദ്യം കണ്ടെത്തിയത് ഹൈക്കോടതി തന്നെ. തുടർന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിലും ഇതൊരു കള്ളക്കേസാണ് എന്ന് വ്യക്തമായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ശക്തമായ നടപടികൾക്കാണ് DGP ശുപാർശ നൽകിയിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.